സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ ഉണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. സുലേഖ, ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്, ജില്ലകളിൽ വരുന്ന അലേർട്ടുകൾ. വിനീഷ, സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ മുതൽ ഇതുവരെയും ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയിലും റെഡ് അലേർട്ട്, അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഒരു ജില്ലയിലും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് വലിയൊരു ആശ്വാസമാണ് പകർന്നു തരുന്നത്, വലിയ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിതീവ്ര മഴ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ അതിതീവ്ര മഴ സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ട്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഒപ്പം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ ശക്തമായ മഴയും അല്ലെങ്കിൽ അതിശക്തമായ മഴയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഉണ്ട്. ഈ മഴയ്ക്ക് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇരട്ട ന്യൂനമർദ്ദമാണ്. ഈ ഇരട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ തുടർന്നുകൊണ്ടേയിരിക്കാനുള്ള ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മധ്യബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം, അത് ചക്രവാത ചുഴിയായി രൂപം കൊള്ളാനുള്ള ഒരു സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇത് രണ്ടുമാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനൊപ്പം തന്നെ കനത്ത മഴയ്ക്കൊപ്പം തന്നെ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീരദേശ മലയോര മേഖലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്, വിവിധ വകുപ്പുകൾ നൽകുന്നത്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്ക് അത് തുടരുകയാണ്. ഈ ന്യൂനമർദ്ദത്തിന്റെ സാഹചര്യത്തിൽ തന്നെ കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തീരദേശവാസികൾക്കും ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളടക്കം വിലക്കിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം കടലാക്രമണ സാധ്യത, ഒപ്പം മോശമായ കാലാവസ്ഥ, ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും നിലനിർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും നൽകുന്നുണ്ട്. കേരള തീരത്ത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇന്ന് ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഒരു ജില്ലയിലും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിശക്തമായ മഴ മുന്നറിയിപ്പും ഒപ്പം ശക്തമായ മഴ മുന്നറിയിപ്പും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും സംസ്ഥാനത്ത് വേനൽ മഴ അത് തുടരുകയാണ്. വിനീഷ. ശരി, സുലേഖ, വ്യക്തമാണ്. സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും ഓരോ ജില്ലകളിലുള്ള അലേർട്ടിനെ കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു സുലേഖ തിരുവനന്തപുരത്തു നിന്നും.